ആദ്യം ഞങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ ഇന്റർവ്യൂവിൽ ഞാൻ വളരെ തമാശക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ അജുവിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, അജു എങ്ങനത്തെ ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുതുപുതു സംവിധായകർക്ക് ഇങ്ങനെ ചാൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അജു പറഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞു വളരെ കാഷ്വാലിറ്റി ആണ്, അതാ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഞാൻ പറഞ്ഞു. അപ്പൊ അജു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ ഫണ്ടാസ്റ്റിക്കിന്റെ മിഷൻ എന്ന് പറയുന്നത് തന്നെ പുതുമുഖ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഉള്ള പ്ലാറ്റ്ഫോം അല്ല, പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ എന്ന് വളരെ സീരിയസ് ആയിട്ട് അജു പറഞ്ഞു. അടുത്തൊരു ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ശേഷമുള്ള ഇന്റർവ്യൂവില് ഇതേ ചോദ്യം, എന്താണ് ഷഹത്തിനുള്ള ഒരു പുതുമുഖ സംവിധായകനെ കൊടുക്കാൻ കാരണം എന്ന് വെച്ചപ്പോ അജു പറയാ, അതാണ് കാശം കൊടുക്കണ്ടല്ലോ ഒരു നിലപാട് കണ്ടിരുന്ന, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, ഒരു നിലപാട് കണ്ടിരുന്ന എന്നുവെച്ചാ അപ്പൊ മാറ്റി പറയാം. അപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ വിഷൻ തന്നെ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. അപ്പൊ ശരിക്കും ഞങ്ങളുടെ വിഷൻ എന്താ ചോദിക്കുന്നു, അതിന്റെ അതൊരു വേറെ കാര്യം, പുതുമുഖ സംവിധായകർക്ക് പൈസ കൊടുക്കേണ്ടത് നല്ല കാര്യം. ആദ്യമേ ഇല്ലത് ഇല്ലെന്ന് പറഞ്ഞാ മതി, ഒരു ഇന്റർവ്യൂലാ പറഞ്ഞു. അതിന് മുന്നത്തെ ഇന്റർവ്യൂല് പറഞ്ഞത് അതല്ല ഞങ്ങളുടെ വിഷൻ ഫണ്ടാസ്റ്റിക്. അതിന് മുന്നേ ഞാൻ പറഞ്ഞു പുതിയ ആൾക്കാരാകുമ്പോൾ സംഭവിച്ചു കൊടുക്കുന്ന ഞാൻ പറഞ്ഞപ്പോ പുള്ളി എന്നെ തിരുത്തി, അതല്ല ഞാൻ അതിന്റെ അത് കണ്ടില്ലല്ലേ, അത് ഇത് രണ്ടും കാണണ്ടോ. അപ്പൊ മനസ്സിലാവും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ പാറ്റി പറയാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ആക്ച്വലി ഞങ്ങളുടെ വിഷൻ ഞാൻ പറയാം, ഫണ്ടാസ്റ്റിക്കിന്റെ വിഷനാണ് പറയേണ്ടത്. ഈ ഇവിടെ തുടങ്ങി ഒന്ന് ഫസ്റ്റ് ടൈം ഡയറക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബേസിക്കലി പൈസയുടെ അടുത്ത സെക്കൻഡ് അവരുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷെ അതിന് സംബന്ധിച്ച് അതിന്റെ ആദ്യത്തെ സിനിമയാണ്. അയാൾ അതിന്റെ ഏറ്റവും 100% അയാൾ എഫേർട്ട് ഇടും, അയാൾ ഹാർഡ് വർക്ക് ചെയ്യും, നമുക്ക് അയാളെ ചൂഷണം ചെയ്യാം, ആ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. കാരണം അയാളുടെ ആദ്യ സിനിമ നന്നാണെന്നുള്ളത് അയാളുടെ അയാളുടെ കൂടെ ആവശ്യമാണ്. ഓക്കെ, ഇപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ അല്ലെങ്കിൽ വേറെ കുറെ സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഓൾറെഡി ഒരു പറയണ്ട് ഒരു ബയോഗ്രഫി, സോറി, അവർക്ക് ഓൾറെഡി ഒരു പ്രൊഫൈൽ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ കുറെ സിനിമ എഴുതിയ സമയത്ത് ഏറ്റവും നല്ല സിനിമ അല്ല, അവർ ചെയ്യുന്ന കുറെ സിനിമകളുടെ ഒരു സിനിമയുണ്ട്. പക്ഷെ പുതുമുഖ സംവിധായകനെ സംബന്ധിച്ച് ആദ്യത്തെ സിനിമ എന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയും ഏറ്റവും കൂടുതൽ ആൾ ഹാർഡ് വർക്ക് ചെയ്യുക ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മളൊരു ബാനർ അല്ലെങ്കിൽ ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞ ബാനറെ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാരുടെ അവസരം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് അവരുടെ വർക്ക്. അപ്പൊ ഷഹദിനെ നമ്മൾ നോക്കുന്നത് പൈസ കൊടുക്കണ്ട എന്നുള്ളൊരു ഫാക്ടറല്ല, അതൊക്കെ തമാശയിൽ നമ്മൾ പറയണത്. ഷഹദിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഷഹദ് 10 വർഷമായിട്ട് നമുക്കറിയാം, ഏകദേശം 7-8 വർഷമായിട്ട്. അപ്പൊ ഷഹദിനുള്ള കമ്മിറ്റ്മെന്റ്, ഷഹദിന് സിനിമയോടുള്ള പാഷൻ, ഷഹദിന്റെ വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ്, ഇതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതും അല്ലെങ്കിൽ ഷഹദിനെ കൊണ്ടുവരുന്ന സിനിമ. പിന്നെ നമ്മുടെ എന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്താണ് ഷഹദ്. അപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും സിനിമാ സ്വപ്നങ്ങളായിട്ട് വരുന്ന ആൾക്കാരാണ്, എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ ചെയ്യാനാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അൾട്ടിമേറ്റ്ലി അവരാണ് എന്റെ കൂടെയുള്ള ആൾക്കാരെ ഒപ്പം സിനിമ ചെയ്യുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം, നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം ഏട്ടന്റെ കൂടെയുള്ള എല്ലാവരും ഇൻഡിപെൻഡന്റ്, ഗണേഷ്, ബേസിൽ, ജൂഡ്, പ്രജിത്തേട്ടൻ, അപ്പൊ ഇവരൊക്കെ. അപ്പൊ ചേട്ടൻ ഫോളോ ചെയ്ത ആ സംഭവം തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. എന്റെ കൂടെ ഷഹദ് വന്നു, ദിനിൽ വരുന്നു, വിനയ് വരുന്നു, ജോവൻ ജോജ് അരുണ്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത അസോസിയേറ്റ്സ്. അപ്പൊ ഇവരൊക്കെ അൾട്ടിമേറ്റ്ലി ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ്. അതിൽ പൈസയൊക്കെ, കാരണം നമ്മൾ ഇതിന് പൈസ കൊടുക്കുന്നില്ല, അവന് പൈസ കിട്ടേണ്ട, പൈസ ചെയ്ത് അവന് കിട്ടിയിട്ടുണ്ട്, അവനത് ഹാപ്പിയാണ്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു കാരണം പോലെ വെറുതെ എന്ന് പറയുന്നല്ലാതെ, പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ പുതിയ ആൾക്കാർക്ക് നമ്മൾ അവസരം കൊടുക്കുമ്പോൾ അവർ ആ സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, അതാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ചൂണ്ടാൻ ചെയ്യുന്നത്. അതാണ് അവൻ കമ്മിറ്റഡ് ആയിട്ട് അവൻ വർക്ക് ചെയ്തു. പക്ഷെ തമാശ ഒരു പൊതുബോധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, പുതുമുഖ സംവിധായകർക്ക് കാശ് കൊടുക്കണ്ട എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുന്നുണ്ട്. ഒരു സിനിമ ചെയ്ത സംവിധായകരടക്കമുള്ള ആൾക്കാർ, ഇപ്പൊ വി സി അഭിലാഷ് അടക്കമുള്ള ആൾക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പോ ഇട്ടിട്ടുണ്ട്, പല രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു പൊതുബോധം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ തമാശ. അല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് സംവിധായകം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും പേടാണ്, ആരും വെറുതെ അറിയുന്ന ജോലി ചെയ്യും ഒരിക്കലുമില്ല. ഇവിടെ നമ്മളെ ശമ്പളം കൊടുത്തിട്ടില്ല നമ്മൾ പറഞ്ഞെങ്കിലും ഇവിടെ എല്ലാവരും പേടാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേടാണ്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഞാൻ പ്രൊഡക്ഷൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മളും കൂടെയാണ് ഈ പ്രൊഡക്ഷന്റെ ഭാഗമാണ്. ഞാൻ ചെയ്ത ജോലിക്ക് ഞാൻ ആക്ച്വലി പേടാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിയതിനുള്ള ശമ്പളം ഞാൻ കൃത്യമായി എന്റെ കമ്പനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അജു ഇതിനകത്ത് ഒരു ദിവസം അഭിനയിച്ചു, അതിനുള്ള സാലറി അടക്കം അജു വാങ്ങിച്ചിട്ടുണ്ട്.
സോ ബേസിക്കലി നമ്മുടെ സ്വന്തം കമ്പനി ആണെങ്കിൽ പോലും ഇവിടെ എല്ലാവരും പേടാണ്, ആരാണ് ഇവിടെ വെറുതെ ജോലി ചെയ്യുന്നത്? കാരണം നമുക്ക് അങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യാൻ പറ്റും ഒരു പൈസ കൊടുക്കാതെ. സോ ബേസിക്കലി അതൊരു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ അതിനപ്പുറം അതിനുള്ള സീരിയസ്നെസ് ഒന്നും കൊടുക്കരുത്. ബിക്കോസ് അതൊരു എന്താ പറയട്ടെ, നമ്മളെ വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞ സാധനം അല്ലാതെ നമ്മളൊരിക്കലും ഷാഹിനോട് നിങ്ങൾ എവിടെ ഇരിക്കുന്നു ഷാഹ് പേടാണോ എന്നെല്ലാം ചോദിച്ചു നോക്കും.